ഇപ്പോ നമ്മുടെ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുക്കർ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ചൂടാക്കിയതിൽ എണ്ണ വെച്ച് കടുക് പൊട്ടിച്ചിട്ട് ഇനി ഒരു രണ്ട് സ്പൂണോളം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും കൂടി ചതച്ചാണത്. അത് നന്നായിട്ട് മണം പോകുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകിൻ്റെയും ആ മണം പോയി കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളിയും തക്കാളിയും, അതായത് ഞാനൊരു ഒരു ഉള്ളിയുടെ ഒരു പകുതിയും ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ഇതിലിട്ടിരിക്കുന്നത്. അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഉള്ളിയും തക്കാളിയും നന്നായിട്ട് വഴറ്റി കഴിഞ്ഞാൽ നമുക്കതിലോട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കും. അതിന് നമുക്ക് അതിലോട്ട് മഞ്ഞൾപ്പൊടി ഒരു ഒരു ടീസ്പൂണോളം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്തെടുക്കാം. ഇനി മുളക് പൊടി ചേർക്കാം. ഞാൻ ഇതിലോട്ട് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പരിപ്പ് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട്, അതിലോട്ട് ചേർക്കുകയാണ്. ഇനി ആവശ്യത്തിന് ഉപ്പ്, എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പിനാച്ച് ചേർത്ത് കൊടുക്കാം. കറി റെഡി. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് അരിഞ്ഞ് കഴുകി അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ സ്പിനാച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ സ്പിനാച്ചിന് അത്ര വേവൊന്നുമില്ല, അതുകൊണ്ട് ഒരു തളയിൽ തന്നെ അത് വെന്തും. അപ്പോൾ നമുക്ക് മൂടി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ സ്പിനാച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതിന് ഒരുപാട് വേവൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് തിളക്കാനേ വേണ്ടുള്ളൂ. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം.